ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ടിക്ടോക്ക് പോലുള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് കിട്ടാത്തവർ യൂട്യൂബ് ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി യൂട്യൂബ് ലേറ്റസ്റ്റായി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അത് ക്രിയേറ്റ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കയറി വരും. അത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് പെട്ടെന്ന് ചെയ്യുക. ഈ ക്രിയേറ്റ് ഷോർട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഏണിങ്സ് കിട്ടുമോ, അതുപോലെ മോണിറ്റൈസേഷൻ ആകുമോ, അതിലുള്ള ഒരു നമ്മൾ മ്യൂസിക് കൊടുക്കുമ്പോൾ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട് പലർക്കും. അതുകൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഈ താഴെ കാണുന്ന പ്ലസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം അപ്ലോഡ് ചെയ്യ വീഡിയോ, അതുപോലെ ക്രിയേറ്റ് എ ഷോർട്ട്. ഈ ക്രിയേറ്റ് എ ഷോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, 30 സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റും. അതിലും നിങ്ങൾക്ക് അതിനെ മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്, ഏണിങ്സ് കിട്ടുന്നതാണ്. അതുപോലെ ഇതിലുള്ള മ്യൂസിക്, നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കുന്ന മ്യൂസിക് കോപ്പിറൈറ്റ് ആവുന്നതാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ക്രിയേറ്റ് എ ഷോർട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബ് തന്നെ തരുന്ന ട്യൂണുണ്ട്, മ്യൂസിക് ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരില്ല, അതുപോലെ അത് ഏണിച്ച് കിട്ടുകയും മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് എ ഷോർട്ട് എന്ന് എടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഫോൺ ക്യാമറ ഓൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ആഡ് മ്യൂസിക് എന്ന് പറയുന്ന ബട്ടണുണ്ട്. യൂട്യൂബ് തന്നെ കുറേ ട്യൂണ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ ലഭിക്കും, അതുപോലെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയും ഇല്ല. ഓക്കെ, ഞാനൊരു ട്യൂൺ എടുത്തു. അതിനുശേഷം നമ്മളിതൊന്ന് ഷൂട്ട് ചെയ്യാം. റെഡ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്ട് വീഡിയോ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അതിലുള്ള മ്യൂസിക് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അതിൻ്റെ നെയിമൊക്കെ കൊടുക്കുക. സാധാരണ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഷോർട്ട് വീഡിയോയും നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് തീർച്ചയായും സാധാരണ പോലെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകും, അതിന് സംശയം വേണ്ട, സാധാരണ പോലെ തന്നെയാണ്. നിങ്ങൾ ഈ 30 സെക്കൻഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോക്ക് അതുപോലെ ഏണിങ്സ് കിട്ടും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാത്ത രീതിയിൽ യൂട്യൂബ് നൽകുന്ന ട്യൂണ് നൽകുക, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരില്ല, അതുപോലെ മോണിറ്റൈസേഷനും ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.